ഈ വീഡിയോ ഇതുപോലെ വളരെ കുറഞ്ഞ സ്ഥലത്ത് ഈസിയായി കൾട്ടിവേറ്റ് ചെയ്തെടുക്കാവുന്ന മൈക്രോഗ്രീൻസ് വെച്ച് പ്രിപ്പയർ ചെയ്യാവുന്ന തോരന്റെ റെസിപ്പിയാണ്. മൈക്രോഗ്രീൻസ് എങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ആദ്യം ഒരു ചട്ടി ചൂടാക്കാൻ വെക്കാം. ചട്ടി ചൂടാവുമ്പോഴേക്കും 3 ടേബിൾസ്പൂൺ തേങ്ങ, 3 ഉള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 മുളക്, 2-3 കറിവേപ്പില ഇവ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ ദാ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഈ എണ്ണയിലോട്ട് 2 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു വലിയ മുളക് അരിഞ്ഞതും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കണം. ഇവ നന്നായിട്ട് മൂത്തു കഴിയുമ്പോൾ ഇതിലോട്ട് ഒരു വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഈ റെസിപ്പിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചെറുതായിട്ട് കട്ട് ചെയ്ത മൈക്രോഗ്രീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവയെല്ലാം എണ്ണയിലിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ആദ്യം ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയുടെ മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഈ ചെയ്തത് ഒരു ബൗൾ മൈക്രോഗ്രീൻസ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മൈക്രോഗ്രീൻസിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസിന്റെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മൈക്രോഗ്രീൻസ് ടെൻഡർ ലീവ്സ് ആയതുകൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതാ ഇപ്പോൾ എൻ്റെ അടുപ്പ് തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.